നമസ്കാരം. നമ്മുടെ സി എം രവീന്ദ്രൻ സാറിന് ഇതാ വെളിയെത്തിയിരിക്കുന്നു. വെള്ളിയാഴ്ച എത്തുക, കാര്യങ്ങൾ വിശദീകരിക്കുക, വേണമെങ്കിൽ ഒരു ബിരിയാണിയും കഴിച്ചിട്ട് പോകാം. ആദ്യം ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തപ്പോൾ കോവിഡ് ആണെന്ന് പറഞ്ഞു, പിന്നീട് കോവിഡ് നെഗറ്റീവായി. തീർച്ചയായിട്ടും രോഗവും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായി കാലത്ത് വരുന്നതാണ്. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞേ മതിയാകൂ. സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിൽ ചങ്കിടിപ്പ് മുഴുവൻ എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമാണെന്നാണ് കേട്ട് കേൾവി. നമുക്കറിയില്ല, കാരണം ഈ രവീന്ദ്രൻ നമ്മൾ ആ സ്റ്റോറി വിശദമായി തന്നെ പറഞ്ഞിരുന്നു. രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ ശിവശങ്കറിനെയും ജലീലിനെയും അതുപോലെ ബിനീഷ് കോടിയേരിയും ഒന്നും ചോദ്യം ചെയ്യുന്നത് പോലെയല്ല. കാരണം ഇദ്ദേഹം ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്, പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, നാട്ടുമ്പുറത്തുകാരനാണ്. അപ്പോൾ ഇ ഡിയുടെ ആ മുനേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പ്രതികരിക്കും, എന്ത് പ്രതികരിക്കും രവീന്ദ്രൻ എന്ന ആശങ്കയിലും ആ ഒരു അങ്കലാപ്പിലും ഒക്കെ നെട്ടോട്ടമോടുകയാണ് എ കെ ജി സെന്ററും സി പി എം നേതാക്കളുമൊക്കെ. ഇനിയിപ്പോൾ എന്ത് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കും? ഇതിനുശേഷം ഇ ഡി ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഏതാണ് എന്ന ഒരു അന്വേഷണത്തിലും എന്ന ഒരു ബുദ്ധിമുട്ടിലും പരിഭ്രാന്തിയിലുമാണ് സി പി എം എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് വീണ്ടും നോട്ടീസ് നൽകിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം ബിനാമി ഇടപാടുകളിൽ വിശദമായി ഇദ്ദേഹവും പെട്ടിരിക്കുന്നു എന്ന ഒരു സംശയത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. കഴിഞ്ഞ 6-ാം തീയതി ഹാജരാകാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രവീന്ദ്രന് കോവിഡ് ബാധിച്ചു, അതോടെ അത് തടസ്സമായി. രോഗമുക്തനായതോടെയാണ് വീണ്ടും ഇപ്പോൾ ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുപോലെ ശിവശങ്കറിനെ കാണാനായി സെക്രട്ടേറിയറ്റിൽ എത്തിയ പല അവസരത്തിലും താൻ രവീന്ദ്രനെ കണ്ടിരുന്നു എന്നും യു എ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ആഘോഷ പാർട്ടികളിൽ അദ്ദേഹം പങ്കെടുത്തതായും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുണ്ട്. ഈ അടിസ്ഥാനത്തിൽ എന്തിനാണ് ഈ പാർട്ടികളിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ സ്വപ്ന എന്തിനാണ് തന്നെ വന്ന് കണ്ടത് എന്നുള്ള കാര്യമൊക്കെ തന്നെ രവീന്ദ്രൻ വിശദമായി തന്നെ ഇ ഡിയോട് വിശദീകരിക്കേണ്ടി വരും. സ്വപ്ന ഫോണിൽ വിളിച്ചവരുടെ കൂട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ച അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു പേരാണ് സി എം രവീന്ദ്രൻ്റെത്. അതുപോലെ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഇ ഡി രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിസ സ്റ്റാമ്പിങ്ങുമായും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുമായും ബന്ധപ്പെട്ട് രവീന്ദ്രൻ വിളിച്ചിരുന്നു എന്ന സ്വപ്നയുടെ മൊഴിയിൽ വ്യക്തത വരുത്താനുണ്ട്. അതിനാണോ വിളിച്ചത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിനാണോ വിളിച്ചത്, എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെയാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് വിശദീകരിച്ചത്, എന്തൊക്കെയാണ് അവർ ചോദിച്ചത്, എന്തൊക്കെയാണ് താങ്കൾ മറുപടി പറഞ്ഞത്, താങ്കൾ എന്തെങ്കിലും ചോദിച്ചിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ രവീന്ദ്രനെ ഉത്തരം മുട്ടിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കസ്റ്റംസിനും ഇ ഡിക്കും സ്വപ്ന നേരത്തെ മൊഴി നൽകിയത് നമുക്കറിയാം. സ്വർണ്ണക്കടത്തിനെ പറ്റി ശിവശങ്കറിന് അറിവുണ്ടായിരുന്നു എന്ന മൊഴി അവർ നൽകിയിരുന്നു. അപ്പോൾ തീർച്ചയായും രവീന്ദ്രനും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇദ്ദേഹം, ആവർത്തിക്കുന്നു. അതുപോലെ ലൈഫ് പദ്ധതികളുടെ കരാറുകൾ രണ്ട് കമ്പനികൾക്ക് ലഭിച്ച വിവരം, ആ ഒരു കാര്യത്തിലും രവീന്ദ്രൻ കാര്യമായി തന്നെ ഇടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് സി എം രവീന്ദ്രനാണ് എന്ന ഒരു കാര്യം നേരത്തെ തന്നെ ഒരു ഇതുപോലെ തന്നെ ഒരു അങ്ങാടിപ്പാട്ടായി തന്നെ എല്ലാവരും പാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സി എം രവീന്ദ്രന് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണ്ണ കള്ളക്കടത്ത്, അതുപോലെ ബിനാമി പണമിടപാട്, കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നത് രവീന്ദ്രനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇ ഡി. എന്തായാലും 27-ാം തീയതി വെള്ളിയാഴ്ച ഹാജരാകാൻ സി എം രവീന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇനി വേറെ എന്ത് ന്യായം പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകും എന്നൊന്നും നമുക്കറിയില്ല. ഒഴിവാകുമോ എന്നറിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു കേന്ദ്ര അന്വേഷണ സംഘടനയ്ക്ക് മുന്നിൽ മുട്ടാപ്പൊക്ക് ന്യായങ്ങളുമായി ചെല്ലാൻ പറ്റില്ല എന്നുള്ള കാര്യം രവീന്ദ്രൻ അറിയാം. രവീന്ദ്രനെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലും അത് ഏത് രീതിയിൽ പ്രാവർത്തികമാക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് പറഞ്ഞ് ഉറപ്പിക്കും, പറഞ്ഞ് വ്യക്തമാക്കും എന്നുള്ള കാര്യത്തിലേ ഇനി സംശയമുള്ളൂ. നമ്മൾ ഈ ചില ടി വി പ്രോഗ്രാമുകളിലൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വിടുന്നത് ഓരോന്നൊക്കെ പറയാനായിട്ട്, അതായത് ഇന്ന ചോദ്യം ചോദിക്കും, അതിന് ഇന്ന മറുപടി പറയണം, ഇന്ന മറുപടി പറയുമ്പോൾ ഇന്ന ചോദ്യം വീണ്ടും ചോദിക്കും, അപ്പോൾ കൃത്യമായി തന്നെ മറുപടി പറയണം. ദൃശ്യം സിനിമയിൽ മോഹൻലാൽ കുട്ടികളെ, മക്കളെയും ഭാര്യയും ഒക്കെ പഠിപ്പിച്ച് വിടുന്നത് പോലെ പഠിപ്പിച്ച് വിടാനുള്ള ഉദ്ദേശമാണ് എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയായാലും ഈ പഠിപ്പീര് കൊണ്ടൊന്നും രക്ഷയില്ല. ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ ആദ്യമായി ഫേസ് ചെയ്യാൻ പോകുന്ന സി എം രവീന്ദ്രൻ എങ്ങനെ മറുപടി പറയും എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു പോകുന്ന രീതിയിലുള്ള വളഞ്ഞു ചുറ്റിയുള്ള ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ പിറകിൽ കൂടിയുള്ള ചോദ്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും ചോദിക്കുക എന്ന് നമുക്ക് തോന്നുന്നു. നമുക്കറിയില്ല, നമ്മൾ ഇങ്ങനത്തെ ചോദ്യം ചെയ്യലുകളുടെ ശാസ്ത്രീയതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ സി എം രവീന്ദ്രൻ പെട്ടുകഴിഞ്ഞാൽ പാർട്ടി ഒന്നടങ്കം പെടും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒന്നടങ്കം പെടും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, നമുക്കറിയില്ല. ഏതായാലും 27-ാം തീയതി എത്തിയേ പറ്റൂ. സി എം രവീന്ദ്രൻ എന്ത് പറയും, എങ്ങനെ പറയും എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ഇനിയിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ പറയുന്ന ഉത്തരങ്ങളും ഒന്നും തന്നെ നമുക്കറിയില്ല. പിന്നെ തുടർന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. എന്തായാലും 27-ാം തീയതി കൊച്ചിയിലെത്തുക, അവിടെ ബിരിയാണി സദ്യയുണ്ട്. എന്തായാലും പോയി സന്തോഷവാനായി തന്നെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.